നേരം ഹണ്ട് ന്യൂസ് ആരംഭിക്കുന്നു. 100 വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. ദുരവി ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. സഞ്ചാരപാതയിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ. തെക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കര, നാവിക, വ്യോമസേനകളും NDRFും സജ്ജം. 2891 ദുരിതാശ്വാസ ക്യാമ്പുകൾ തയ്യാറാക്കി. ജില്ലകളിൽ മന്ത്രിമാർക്ക് ചുമതല. നാടിന്റെ ഒരുമയും ഐക്യവും പ്രകടമാക്കേണ്ട ഘട്ടമെന്ന് മുഖ്യമന്ത്രി. ദുരവി ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തെത്തുന്നതിന് മുൻപ് മാന്നാർ ഉൾക്കടലിൽ ശക്തി കുറഞ്ഞതായി കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട് തീരത്ത് ചുഴലിക്കാറ്റായി എത്താനുള്ള സാധ്യത കുറഞ്ഞു. തമിഴ്നാട്ടിൽ തീരം തൊടുക അതിതീവ്ര ന്യൂനമർദ്ദമായി. രാമേശ്വരം, പാമ്പൻ മേഖലകളിൽ കനത്ത മഴ. ധനുഷ്കോടിയിൽ കടലാക്രമണം അതിരൂക്ഷം. തൂത്തുക്കുടിയിൽ 27 ഗ്രാമങ്ങൾ മുഴുവനായി ഒഴിപ്പിച്ചു. ശ്രീലങ്കയിലെ ജാഫ്നയിൽ ദുരവി കനത്ത നാശം വിതച്ചു. കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ രണ്ടാം ഘട്ട ചർച്ച പരാജയം. കർഷകർ മുന്നോട്ട് വച്ച സമവായ നിർദ്ദേശങ്ങളിൽ ധാരണയായില്ല. സമരവുമായി മുന്നോട്ട് പോകുമെന്ന് കർഷകർ. മറ്റന്നാൾ വീണ്ടും ചർച്ച. കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം വഴിത്തിരിവിൽ. സുപ്രധാന രേഖകൾ ലഭിച്ചെന്ന് കസ്റ്റംസ്. രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതെന്ന് കസ്റ്റംസിന്റെ കസ്റ്റഡി അപേക്ഷ. അന്വേഷണം വിദേശത്തേക്ക്. സ്വപ്ന സുരേഷിന്റെയും സരത്തിന്റെയും രഹസ്യമൊഴി ജീവന് തന്നെ ഭീഷണിയുണ്ടാക്കുന്നതെന്നും കസ്റ്റംസ്. എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. പരിശോധന. പോപ്പുലർ ഫ്രണ്ട് ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരം, ദേശീയ ചെയർമാൻ OMS സലാം എന്നിവരുടെ വീട്ടിൽ. കോഴിക്കോട്ടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും റെയ്ഡ്. പ്രതിഷേധവുമായി പ്രവർത്തകർ. പോലീസുമായി നേരിയ സംഘർഷം. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് BJP. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അവകാശ ലംഘന നോട്ടീസ്. സ്പീക്കർക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിലാണ് നോട്ടീസ്. IB സതീശ് MLA നോട്ടീസ് നൽകിയത്. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്നത് വൻ അഴിമതിയെന്ന് CBI ഹൈക്കോടതിയിൽ. തെളിവുകൾ നിരത്തിയിട്ടും സംസ്ഥാന സർക്കാർ പരിഗണിച്ചില്ല. മുൻ MD KA രതീഷും മുൻ ചെയർമാൻ R ചന്ദ്രശേഖറും അഴിമതിക്കായി ഗൂഢാലോചന നടത്തി. കണ്ടെത്തലുകൾ സാങ്കേതികത്വം പറഞ്ഞ് തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും CBI. സോളാർ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി. നടപടി മുൻമന്ത്രി AP അനിൽകുമാറിനെതിരായ പീഡന പരാതിയിൽ. ശരണ്യ മനോജിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ നാടകമെന്ന് പരാതിക്കാരി. ഉമ്മൻചാണ്ടി, AP അനിൽകുമാർ, KC വേണുഗോപാൽ, AP അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരായ പരാതികളിൽ ഉറച്ചു നിൽക്കുന്നതായും പരാതിക്കാരി. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഭാര്യ കോവിഡ് നിയന്ത്രണം ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. നടപടി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനാനുമതി ഇല്ലാതിരുന്ന സമയത്ത് കടകംപള്ളിയുടെ ഭാര്യ നാലമ്പലത്തിൽ പ്രവേശിച്ചുവെന്ന് ഹർജിക്കാരൻ. കള്ളപ്പണക്കേസിൽ രജിസ്ട്രേഷൻ വകുപ്പിന് നോട്ടീസ് നൽകിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെയും ഭാര്യയുടെയും സ്വത്ത് വിവരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. ED യുടെ നടപടി. കോഴിക്കോട്ടും വടകരയിലുമായി നടത്തിയ റെയ്ഡിന് പിന്നാലെ സംസ്ഥാനത്ത് 5376 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 60,000-ൽ സാമ്പിളുകൾ. 31 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 2329. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.9%. 5550 പേർക്ക് രോഗമുക്തി. നിലവിൽ ചികിത്സയിലുള്ളത് 61,000-ൽ പേർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFുമായി നീക്കുപോക്കില്ലെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഹമീദ് വാണിയമ്പലം. UDFുമായി നീക്കുപോക്കുണ്ടാക്കിയെങ്കിലും രാഷ്ട്രീയ നിലപാട് ആർക്കും അടിയറ വയ്ക്കില്ലെന്നും ഹമീദ് വാണിയമ്പലം. കോഴിക്കോട് കല്ലാമലയിലെ UDF സ്ഥാനാർത്ഥി തർക്കം ഒത്തുതീർന്നു. RMPക്ക് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറും. വിമത സ്ഥാനാർത്ഥികൾക്കെതിരെ കർശന നടപടിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വെൽഫെയർ പാർട്ടി അടക്കം മുന്നണിക്ക് പുറത്തുള്ള ഒരു പാർട്ടിയുമായും സഖ്യത്തിനില്ലെന്ന് ഉമ്മൻചാണ്ടി. തിരുവനന്തപുരം നെടുമങ്ങാട് പനവൂരിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തി. മാങ്കുഴി സ്വദേശി വിജിയുടെ വീട്ടിലാണ് കുഞ്ഞിനെ കൊന്നു കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. രക്തം കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ട്രഷറി സോഫ്റ്റ്വെയറിൽ വീണ്ടും പിഴവ്. തിരുവനന്തപുരം ജില്ലാ ട്രഷറിയിൽ നിന്നും അക്കൌണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ തുക അക്കൌണ്ട് ഉടമ പിൻവലിച്ചു. സോഫ്റ്റ്വെയറിലെ പിഴവിനെ തുടർന്നാണ് കൂടുതൽ തുക പിൻവലിക്കാൻ കഴിഞ്ഞതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സോഫ്റ്റ്വെയറിലെ അപാകത പരിഹരിക്കാൻ നടപടി തുടങ്ങിയതായി ധനവകുപ്പ്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 17 പൈസയും ഡീസലിന് 19 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ 11 ദിവസത്തിനിടെ പെട്രോളിന് 1.29 രൂപയും ഡീസലിന് 1.99 രൂപയുമാണ് വർദ്ധിച്ചത്. ഇന്ധനവിലയിൽ വർധനയുണ്ടാകുന്നത് തുടർച്ചയായ 11-ാം ദിവസം. ദുരവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ PSC നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. കേരള സർവകലാശാലയും MG സർവകലാശാലയും നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി.
രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക്. December 31 പുതിയ പാർട്ടി പ്രഖ്യാപിക്കും. അഴിമതിക്കെതിരെ പോരാടുക മുഖ്യ ലക്ഷ്യമെന്ന് ട്വിറ്ററിൽ താരം. രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് തീരുമാനത്തിലെത്തിയത് കോടമ്പാക്കത്ത് അവസാനിച്ച രജനി മക്കൾ മണ്ഡലത്തിന്റെ യോഗത്തിന് പിന്നാലെ. മതാചാരങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവണത വർദ്ധിക്കുന്നതായി KCBC. സമൂഹമാധ്യമങ്ങളിലൂടെ മത സാമുദായിക നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്ന രീതി അവസാനിപ്പിക്കണം. സമുദായ സൌഹാർദ്ദം സംരക്ഷിക്കപ്പെടണമെന്നും KCBC. തുടർച്ചയായ മൂന്നാം ദിവസവും രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 4.28 ലക്ഷമായെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 132 ദിവസത്തിനിടെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഇത്. തമിഴ്നാട്ടിൽ 1416 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ മരിച്ചത് 14 പേർ. 1413 പേർക്ക് രോഗമുക്തി. പത്മവിഭൂഷൺ തിരിച്ചു നൽകി ശിരോമണി അകാലിദൾ നേതാവും പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയുമായ പ്രകാശ് സിംഗ് ബാദൽ. തീരുമാനം സമരം ചെയ്യുന്ന കർഷകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്. കർഷകർക്ക് പിന്തുണയുമായി മറ്റന്നാൾ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് കായിക താരങ്ങളും പരിശീലകരും. മധ്യപ്രദേശിൽ സ്ത്രീയെ മർദ്ദിച്ചതിന് 3 യുവാക്കൾക്കെതിരെ കേസെടുത്ത് പോലീസ്. കേസെടുത്തത് മർദ്ദന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്ന്. സംസ്ഥാനത്തെ കോവിഡ് ചികിത്സയുടെ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഹിമാചൽ പ്രദേശ് സർക്കാരിനോട് സുപ്രീംകോടതി. കോവിഡ് ചികിത്സാ സംവിധാനങ്ങളുടെ കുറവ് ചൂണ്ടിക്കാട്ടി അഭിഭാഷകർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. പുതിയ ക്രെഡിറ്റ് കാർഡ് നൽകുന്നത് നിർത്തിവയ്ക്കാൻ HDFC ബാങ്കിന് റിസർവ് ബാങ്കിന് നിർദ്ദേശം. നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, ഡിജിറ്റൽ പണമിടപാട് എന്നിവ ഇടയ്ക്കിടെ തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് RBIയുടെ നിർദ്ദേശം. നടി കങ്കണ റണാവത്തിനെതിരെ നൽകിയ മാനനഷ്ട കേസിൽ ഗാനരചയിതാവ് ജാവേദ് അക്തർ മുംബൈ അന്ധേരി കോടതിയിൽ മൊഴി നൽകി. ടെലിവിഷൻ അഭിമുഖത്തിൽ കങ്കണ നടത്തിയ പരാമർശത്തിലാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. രാജ്യ തലസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് ഡൽഹി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കോവിഡ് 3-ാം ഘട്ട വ്യാപനത്തെ തുടർന്ന് രാത്രികാല കർഫ്യൂ സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. പശ്ചിമബംഗാളിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് 9.5 ലക്ഷം ടാബുകൾ നൽകുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. കോവിഡിനെ തുടർന്ന് വീടുകളിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സൌകര്യം ഒരുക്കുകയാണ് ലക്ഷ്യമെന്നും മമതാ ബാനർജി. ഉത്തർപ്രദേശിന് പിന്നാലെ ലവ് ജിഹാദിനെതിരെ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക സർക്കാർ. ആഭ്യന്തരമന്ത്രി ബസവരാജ് ബൊമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വകാര്യ ലാബുകളിൽ കോവിഡ് RT-PCR നിരക്ക് കുറച്ച് പശ്ചിമബംഗാൾ സർക്കാരും. 1250 രൂപയിൽ നിന്ന് 980 രൂപയായാണ് കുറച്ചത്. ബംഗാളിൽ പരിശോധനാ നിരക്ക് കുറയ്ക്കുന്നത് 2 മാസത്തിനിടെ ഇത് 2-ാം തവണ. പുതുച്ചേരിയിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് നാളെ അവധി. കനത്ത മഴയെ തുടർന്നാണ് സർക്കാർ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചത്. രാജ്യത്ത് ഡിസംബർ അവസാനമോ ജാൻവരി ആദ്യമോ കോവിഡ് വാക്സിൻ ലഭ്യമാക്കാനാകുമെന്ന് ഡൽഹി എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലേറിയ. ഇക്കാലയളവിനുള്ളിൽ രാജ്യത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഏതെങ്കിലും വാക്സിന് അധികൃതരുടെ അടിയന്തര അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും രൺദീപ് ഗുലേറിയ. പുതിയ കാർഷിക നിയമം പിൻവലിച്ചില്ലെങ്കിൽ പശ്ചിമബംഗാളിലും സമരത്തിന് ആഹ്വാനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. രാജ്യവ്യാപകമായി സമരത്തിന് ആഹ്വാനം ചെയ്യുമെന്നും മമതാ ബാനർജി. കോവിഡ് വാക്സിൻ വളണ്ടിയറാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി ഡോക്ടർ നരോത്തം മിശ്ര. സന്നദ്ധ പ്രവർത്തകരുടെ കുറവിന് പരിഹാരം കണ്ടെത്തുന്നതിനിടെയാണ് വളണ്ടിയറാകാൻ ആഭ്യന്തരമന്ത്രി സന്നദ്ധത അറിയിച്ചത്. തമിഴ്നാട്ടിലെ BJP നേതാവ് രാജിവെച്ചു. രജനീകാന്തിനൊപ്പം ചേർന്നു. BJPയുടെ ബൌദ്ധിക് വിഭാഗം നേതാവായ അർജുൻ മൂർത്തിയാണ് രാജിവെച്ചത്. പുതിയ പാർട്ടിയിൽ അംഗത്വമെടുത്ത അർജുൻ മൂർത്തിയെ മുഖ്യ കോർഡിനേറ്ററായി നിയമിച്ചു രജനീകാന്ത്. സ്കൂളുകൾ ഭാഗികമായി തുറക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ബോർഡ് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതി. January 4 മുതൽ 10-12 ക്ലാസുകൾ തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്തെഴുതിയത്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിന് സമീപം സംഭരണശാലയിൽ സ്ഫോടനം. നിരവധി പേർക്ക് പരുക്കേറ്റതായി റിപ്പോർട്ട്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അമേരിക്കയിൽ നവംബർ മാസം കോവിഡ് കേസുകളിൽ ക്രമാതീതമായ വർധനയെന്ന് റിപ്പോർട്ട്. 6 ദശലക്ഷം വരെ വർധനയുണ്ടായെന്ന് റിപ്പോർട്ടിൽ. റിപ്പോർട്ട് പുറത്തുവിട്ട് പാൻ അമേരിക്കൻ ഹെൽത്ത് ഓർഗനൈസേഷൻ. കോവിഡ് വാക്സിൻ കുട്ടികളിൽ പരീക്ഷിക്കാനൊരുങ്ങി മൊഡേണ. 12-17 ഇടയിൽ പ്രായമുള്ള കുട്ടികളിലാണ് പരീക്ഷണം നടത്തുന്നത്. 3000 കുട്ടികളിൽ 2 ഡോസ് വാക്സിൻ വീതമാണ് നൽകുക. ശ്രീലങ്കയുടെ കിഴക്കൻ തീരത്ത് നാശനഷ്ടം വിധിച്ച് ബുറേവി ചുഴലിക്കാറ്റ്. ജാഫ്നയിൽ കെട്ടിടങ്ങൾ തകർന്നു. പലയിടത്തും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. 75,000 പേരെ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി സർക്കാർ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു.
അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈനികരെ പിൻവലിക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് 2500 സൈനികരെ പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തത്. അഫ്ഗാനിസ്ഥാനിലെ പ്രധാനപ്പെട്ട പട്ടാള ക്യാമ്പുകൾ നിലനിർത്തുമെന്ന് അമേരിക്കൻ സൈനിക മേധാവി ജനറൽ മാർക്ക് മില്ലി. ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഭാസൻ ചാർ ദ്വീപിലേക്ക് മാറ്റാനുള്ള പദ്ധതി ഉപേക്ഷിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ. ദ്വീപിൽ വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്ന് സംഘടനകളുടെ ആശങ്ക. 2000-ലധികം അഭയാർത്ഥികളെ ദ്വീപിലേക്ക് ബംഗ്ലാദേശ് ഇതിനോടകം മാറ്റി. ഫൈസർ കോവിഡ് വാക്സിനെ പുകഴ്ത്തി ലോകാരോഗ്യ സംഘടന. നിലവിലെ സ്ഥിതിയെ മാറ്റാൻ സാധ്യതയുള്ളതാണ് വാക്സിനെന്ന് ലോകാരോഗ്യ സംഘടന. യൂറോപ്യൻ ഡയറക്ടർ ഹാൻസ് ക്ലൂഗെ പരാമർശം. ബ്രിട്ടൻ കോവിഡ് വാക്സിൻ അംഗീകാരം നൽകിയതിന് പിന്നാലെ. വിദേശ രാജ്യങ്ങളുമായുള്ള കരാറുകൾ റദ്ദ് ചെയ്യുന്നതിനുള്ള വീറ്റോ അധികാരം സർക്കാരിന് നൽകുന്ന നിയമം ഓസ്ട്രേലിയൻ പാർലമെന്റ് പാസാക്കി. ചൈനയുമായുള്ള തർക്കത്തിന് പിന്നാലെയാണ് നിയമം പാസാക്കിയത്. പ്രാദേശിക സർക്കാരുകൾ വിദേശ രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന കരാറുകളും നിയമപ്രകാരം റദ്ദ് ചെയ്യാനാകും. തായ്ലൻഡിലെ തെക്കൻ മേഖലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 5 മരണം. മൺസൂൺ മഴയെ തുടർന്നാണ് വെള്ളപ്പൊക്കമുണ്ടായത്. റബ്ബർ പ്ലാന്റേഷൻ മേഖലയിലാണ് വെള്ളപ്പൊക്കം കൂടുതൽ ബാധിച്ചത്. എൽ ജി പി ടി വിഭാഗത്തോടുള്ള പോളണ്ടിലെ രാഷ്ട്രീയ നേതാക്കളുടെ മോശം സമീപനം അവസാനിപ്പിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ മനുഷ്യാവകാശ സമിതി. രാഷ്ട്രീയക്കാർ എൽ ജി ബി ടി വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് മത യാഥാസ്ഥിതിക വോട്ടർമാരെ ലക്ഷ്യം വെച്ചെന്ന് യൂറോപ്യൻ മനുഷ്യാവകാശ സമിതി. ഗാൽവൻ ആക്രമണം ചൈന ആസൂത്രണം ചെയ്തതെന്ന് അമേരിക്കൻ ഉന്നതതല സമിതി. ചൈനയ്ക്കെതിരായ പരാമർശം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇക്കണോമിക്സ് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ജൂണിൽ നടന്ന ആക്രമണത്തിൽ 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. ആനകളെ ലേലം ചെയ്യാൻ ഒരുങ്ങി സൌത്ത് ആഫ്രിക്കയിലെ നമീബിയ സർക്കാർ. 170 ആനകളെ വിൽക്കുന്നത് വരൾച്ചയും സാമ്പത്തിക പ്രതിസന്ധിയും കണക്കിലെടുത്ത്. അർമീനിയയുമായുണ്ടായ യുദ്ധത്തിൽ 2783 പട്ടാളക്കാർ കൊല്ലപ്പെട്ടതായി അസർബൈജാൻ. 100 പേരെ കാണാതായെന്നും അസർബൈജാൻ പ്രതിരോധ മന്ത്രാലയം. ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന കരാർ ഒപ്പിട്ടതിനു ശേഷമാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ഫ്രാൻസിൽ കറുത്ത വർഗ്ഗക്കാരനായ സംഗീത സംവിധായകനെ പോലീസ് മർദ്ദിച്ച സംഭവത്തെ ന്യായീകരിച്ച് ഫ്രഞ്ച് പോലീസ് യൂണിയൻ. അറസ്റ്റിന് വഴങ്ങാത്ത സംഗീത സംവിധായകനെതിരെ കേസെടുക്കണമെന്ന് പ്രോസിക്യൂട്ടറോട് യൂണിയൻ ആവശ്യപ്പെട്ടു. കറുത്ത വർഗ്ഗക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഫ്രാൻസിൽ നടക്കുന്നത്. ബ്രിട്ടൻ പൂർണ്ണ തോതിൽ ഉപയോഗിക്കാൻ അനുമതി നൽകിയ ഫൈസർ ബയോ ഇൻടെക് വാക്സിൻ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്തതാണെന്ന് ബ്രിട്ടനിലെ മലയാളി ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജി ശിവകുമാർ. ഫൈസറിന്റേത് സിന്തറ്റിക് വാക്സിൻ ആയതുകൊണ്ട് വളരെ വേഗം ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്നും ശിവകുമാർ പറഞ്ഞു. ചൈനയിലെ സിൻജിയാങ് മേഖലയിൽ നിന്നുള്ള പരുത്തി ഇറക്കുമതി അമേരിക്ക നിരോധിച്ചു. ചൈനീസ് അർദ്ധസൈനിക സംഘടന ഉയ്ഗർ മുസ്ലിം വിഭാഗത്തെ നിർബന്ധിത ജോലികൾക്ക് വിധേയരാക്കുന്നതായി ആരോപിച്ചാണ് പരുത്തിക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. അടിസ്ഥാനമില്ലാത്ത ആരോപണമെന്ന് ചൈന. ഫ്രഞ്ച് മുൻ പ്രസിഡന്റ് വലേറി ജിസ്കാർഡ് കോവിഡ് ബാധിച്ച് മരിച്ചു. 94 വയസ്സായിരുന്നു. 1974 മുതൽ 81 വരെ ഫ്രഞ്ച് പ്രസിഡന്റായിരുന്നു. യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന് പുതിയ നിയമം പാസാക്കി ഇറാൻ. കടുത്ത ഉപരോധങ്ങളിൽ ഇളവ് നൽകിയില്ലെങ്കിൽ 20% വരെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് സർക്കാരിനോട് നിർദ്ദേശിക്കുന്നതാണ് പുതിയ നിയമം. 2015 ആണവ കരാർ പ്രകാരം 3.67% വരെ യുറേനിയം സമ്പുഷ്ടീകരണത്തിനായിരുന്നു ഇറാന് അനുമതിയുണ്ടായിരുന്നത്. പാകിസ്ഥാനിൽ ജമാഅത്ത് നേതാക്കളെ ഭീകരവിരുദ്ധ കോടതി ശിക്ഷിച്ചു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകിയതിനാണ് ശിക്ഷ. ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന നേതാക്കളെയാണ് ശിക്ഷിച്ചത്. സൗദി അറേബ്യയിൽ വനിതകൾക്കിടയിൽ സൈക്കിൾ സവാരി പ്രോത്സാഹിപ്പിക്കാൻ പ്രചാരണം. സൗദിയിലെ ആദ്യത്തെ പ്രൊഫഷണൽ സൈക്കിൾ ടീം ഡോബ്സ് റൈഡ് സ്ഥാപകയും പരിശീലകയുമായ ഷഹദ് അൽ ദുർക്കിയുടെ നേതൃത്വത്തിലാണ് പ്രചാരണം. കുവൈറ്റിൽ പൊതുഗതാഗത വാഹനങ്ങളിലെ ഡ്രൈവർ, ഡ്രൈവിംഗ് പരിശീലനം മുതലായ തസ്തികകളിൽ ഇനി മുതൽ സ്വദേശികൾക്കും ജോലി ചെയ്യാൻ അനുമതി. സ്വദേശിവത്കരണത്തോടനുബന്ധിച്ചാണ് തീരുമാനം. നിലവിലെ ഗതാഗത ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് ഈ പുതിയ ഉത്തരവ്. ബുറേവി ചുഴലിക്കാറ്റ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി തിരുവനന്തപുരം വിമാനത്താവളം അടച്ചിടും. നാളെ രാവിലെ 10 മുതൽ 6 വരെയായിരിക്കും വിമാനത്താവളം അടച്ചിടുക. വിമാനത്താവള പ്രവർത്തനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ചിത്രമോഹൻ രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച കേരള നടനമെന്ന പുസ്തകത്തിന്റെ പരിഷ്കരിച്ച 2nd പതിപ്പ് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം ഡോക്ടർ പി സോമനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. എഴുത്തുകാരിയും KCHR റിസർച്ച് അസിസ്റ്റന്റുമായ ഡോക്ടർ കെ ബീന പുസ്തകം ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ജില്ലയിൽ വനിതാ കമ്മീഷൻ അദാലത്ത് സംഘടിപ്പിച്ചു. ജവഹർ ബാലഭവനിൽ നടന്ന മെഗാ അദാലത്തിൽ 13 പരാതികൾ പരിഹരിച്ചു. 43 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി. കേരള ആരോഗ്യ സർവകലാശാലയുടെ മികച്ച അധ്യാപകനുള്ള പുരസ്കാരം ഡോക്ടർ എസ് ഗോപകുമാറിന്. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും
ആറംബോയുമാണ് ഗോപകുമാർ. ദൂരദർശൻ ആകാശവാണി കേന്ദ്രങ്ങളിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി പുഷ്പരാജൻ നായർ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അന്ത്യം തിരുവനന്തപുരത്ത് വച്ച്. ആറ്റിങ്ങൽ സ്വദേശിയാണ്. കൊല്ലം ജില്ലയിൽ 285 പേർക്ക് കോവിഡ്, 282 പേർക്കും രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെ. 332 പേർ രോഗമുക്തി നേടി. കൊല്ലം നീണ്ടകരയിൽ അന്തസംസ്ഥാന മോഷ്ടാവ് അറസ്റ്റിൽ. എഞ്ചിനും വള്ളങ്ങളും അനുബന്ധ സാധനങ്ങളും മോഷ്ടിച്ച കേസിലാണ് തമിഴ്നാട് സ്വദേശി നീണ്ടകര കോസ്റ്റൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് വെള്ളമൺ സ്വദേശി ജനിത്താണ് അറസ്റ്റിലായത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വ്യാപാരിയുടെ കാറും 20,000 രൂപയും കവർന്നു. കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു കവർച്ച. കരുനാഗപ്പള്ളി പോലീസ് പ്രതികൾക്കായി തെരച്ചിൽ തുടങ്ങി. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ 408 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 381 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 26 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 537 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 317 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 304 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 62 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. പത്തനംതിട്ട ജില്ലയിൽ മരത്തിൽ നിന്ന് വീണ് കിടപ്പിലായ യുവാവിന് ലോട്ടറി കച്ചവടം തുടങ്ങാൻ വഴിയൊരുക്കി ജനമൈത്രി പോലീസ്. പന്തളം പൂഴിക്കാട് സ്വദേശി അജിക്കാണ്. പട്ടാൾക്കാരനായ ജോമോൻ ജോർജിന്റെ സഹകരണത്തോടെ ജനമൈത്രി പോലീസ് ഉപജീവന മാർഗമൊരുക്കിയത്. ടീം ഹബീബീസ് നാസിക് ഡോൾ ബഹ്റൈൻ എന്ന കൂട്ടായ്മയുടെ സഹകരണത്തോടെ സ്കൂട്ടറും നൽകി. കോട്ടയം ജില്ലയിൽ 337 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 331 പേർക്കും സമ്പർക്കം മുഖേനയാണ് രോഗബാധ. ജില്ലയിൽ 377 പേർ രോഗമുക്തരായി. മറ്റ് ഡിപ്പോകളിൽ നിന്നെത്തുന്ന ജീവനക്കാർക്ക് വിശ്രമിക്കാൻ സ്ലീപ്പർ ബസ് ഒരുക്കി കോട്ടയം KSRTC. കാലപ്പഴക്കം ചെന്ന ബസ് എയർ കണ്ടീഷൻ ചെയ്ത് 16 ബർത്തുകളാണ് ഒരുക്കിയത്. ജീവനക്കാർക്ക് വിശ്രമ സൗകര്യങ്ങൾ ഇല്ലെന്ന പരാതിയെ തുടർന്നാണ് പുതിയ സംവിധാനം. കോട്ടയത്ത് ജോസ് കെ മാണിക്കെതിരെ ആരോപണവുമായി PC ജോർജ് MLA. കൃത്രിമ റബ്ബർ ഇറക്കുമതിയുടെ ഹോൾസെയിൽ ഡീലർ ജോസ് കെ മാണിയാണെന്ന് PC ജോർജ് ആരോപിച്ചു. ജനപക്ഷം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സജി തെക്കേലിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PC ജോർജ്. ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിൽ LDF പ്രകടന പത്രിക പുറത്തിറക്കി. പാൽ, മുട്ട, മാംസം ഉത്പാദനം വർദ്ധിപ്പിക്കാൻ നൂതന പദ്ധതികൾ നടപ്പിലാക്കും. ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ. ദുരവി ഇടുക്കി ജില്ലയെ കാര്യമായി ബാധിക്കില്ലെന്ന വിലയിരുത്തൽ. കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂം തുറന്നു. മലയോര മേഖലയിലെ രാത്രിയാത്ര 5-ാം തീയതി വരെ നിരോധിച്ചു. ബോട്ടിംഗിനും 5-ാം തീയതി വരെ നിരോധനം. ജില്ലയിൽ 2 NDRF സംഘങ്ങൾ ക്യാമ്പ് ചെയ്യുന്നു. എറണാകുളം ആലുവ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്റെ സംഘടനയായ IHK. കോവിഡ് ബാധിതർക്ക് ഹോമിയോ ചികിത്സ നിഷേധിക്കുന്ന സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ചാണ് ധർണ. ആലുവ MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ 647 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 734 പേർ രോഗമുക്തരായി. 624 പേർക്ക് സമ്പർക്കം വഴി രോഗബാധ. തൃശൂർ ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് ആയവരെ കുറിച്ച് തെറ്റായ വിവരം നൽകി സ്വകാര്യ മെഡിക്കൽ ലബോറട്ടറികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ്. സർട്ടിഫൈഡ് വോട്ടർ പട്ടിക തയ്യാറാക്കാനാകാത്ത സാഹചര്യത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ കോർപ്പറേഷൻ 29 മുതൽ 55 വരെയുള്ള ഡിവിഷനുകളിലേക്ക് ആവശ്യമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് December 7 മഹാരാജാസ് ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കമ്മീഷനിംഗ് നടത്തുന്നത്. പാലക്കാട് കൂറ്റനാട് എടപ്പാൾ റോഡിലെ 9 കടകളിൽ മോഷണം നടന്നു. പണവും മറ്റു വസ്തുക്കളും നഷ്ടപ്പെട്ടതായി പരാതികൾ. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ വ്യാപാരികൾ പോലീസിന് കൈമാറി. പാലക്കാട് ജില്ലയിൽ ഇന്ന് 375 പേർക്ക് കോവിഡ്, 221 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 397 പേർ രോഗമുക്തി നേടി. മലപ്പുറം ജില്ലയിൽ 714 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 690 പേർക്ക് സമ്പർക്കം വഴി രോഗം. ജില്ലയിൽ 764 പേർ രോഗമുക്തരായി. ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ആചരിച്ചു. AKWRF മെമ്പർമാരുടെ നേതൃത്വത്തിൽ അവകാശ വിളംബര വാഹന ജാഥ നിലമ്പൂർ മുതൽ പൊന്നാനി വരെ നടത്തി. കുറ്റിപ്പുറം സബ് ഇൻസ്പെക്ടർ ശ്രീ ശശീന്ദ്രൻ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആകാശവാണി നിലയങ്ങൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ കോഴിക്കോട് ആകാശവാണിക്ക് മുന്നിൽ സാംസ്കാരിക പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. യുവകലാസാഹിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. നാടക പ്രവർത്തകയും ആകാശവാണി ഗസ്റ്റ് ആർട്ടിസ്റ്റുമായ അജിത നമ്പ്യാർ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് 11th NN കക്കാട് സാഹിത്യ പുരസ്കാരം പെരിന്തൽമണ്ണ സ്വദേശി ആദിത് കൃഷ്ണ ചെമ്പത്തിന്. ആദിത് കൃഷ്ണയുടെ കിടുവന്റെ യാത്ര എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. 10,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വയനാട് ജില്ലയിൽ
48 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ 98 പേർ രോഗമുക്തി നേടി. രോഗം 15 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. വയനാട് ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITU വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൽപ്പറ്റ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ ധർണ നടത്തി. CITU ജില്ലാ സെക്രട്ടറി എം മധു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 288 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 271 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. ജില്ലയിൽ ഇന്ന് 195 പേർ കൂടി രോഗമുക്തി നേടി. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മാസ്ക് നിർബന്ധമാക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ. കോവിഡ് വ്യാപന സാധ്യതയുള്ളതിനാൽ മാസ്ക് ധരിക്കാതെ ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു. ഡൽഹിയിലെ കർഷക പ്രക്ഷോഭങ്ങളെ പിന്തുണച്ച് നേരത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ട്വീറ്റ് ചെയ്തതായി വ്യാജ പ്രചാരണം. പ്രതിഷേധങ്ങളെ ഇന്ത്യൻ സർക്കാർ അടിച്ചമർത്തുന്നുവെന്ന് കമലാ ഹാരിസ് ട്വീറ്റ് ചെയ്തതായി വ്യാജവാർത്ത. നവംബർ 28 കനേഡിയൻ MP ജാക്ക് ഹാരിസ് കർഷക പ്രക്ഷോഭങ്ങളെ പിന്തുണച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. ഈ ട്വീറ്റാണ് കമലാ ഹാരിസിന്റേത് എന്ന രീതിയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഡൽഹിയിലെ കർഷക സമരത്തിനിടെ പരുക്കേറ്റ മുൻ സൈനികന്റെ ചിത്രം എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ചിത്രം വ്യാജം. ഇന്ത്യൻ ആർമിയിൽ നിന്ന് വിരമിച്ച ക്യാപ്റ്റൻ കീർത്തിപാൽ സിംഗിന്റെ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിടെ 5182 പോസിറ്റീവ് കേസുകളും 115 മരണവും. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 85535 പേർ. പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ കാർഷിക നിയമങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ശിരോമണി അകാലി ദൾ. കേന്ദ്ര കാർഷിക നിയമത്തിന് സമാനമായ നിയമം 3 വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബ് നിയമസഭയിൽ പാസാക്കിയതാണെന്നും ശിരോമണി അകാലി ദൾ അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദൽ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഒഡീഷ ഗോപാൽ പനിഗ്രഹിയെ CBI അറസ്റ്റ് ചെയ്തു. MLA കഴിഞ്ഞ ദിവസം BJDയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കോവിഡ് ബാധിതരുടെ വീടിന് മുന്നിൽ പോസ്റ്റർ പതിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. സർക്കാരിന്റെ കോവിഡ് മാർഗനിർദ്ദേശങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ. കേരള സർവകലാശാല ബിരുദ ബിരുദാനന്തര പ്രവേശന അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കേണ്ട തീയതി നീട്ടി. ഡിസംബർ 10 വരെയാണ് നീട്ടിയതെന്ന് കേരള സർവകലാശാല.